കപ്പൽ കൾച്ചർ ഫെസ്റ്റിലെ മൊസൈക്ക് ബാൻഡാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് മൊസൈക്കിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഹായ് ഗൈസ്, എന്താണ് മൊസൈക്ക് ഒന്ന് എല്ലാവർക്കും ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പം ഒന്ന് എന്താണ് മൊസൈക്ക് എന്നും എപ്പോഴാണ് മൊസൈക്ക് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ ആദ്യം ബാൻഡ് മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ദാറ്റ് ഇസ് ജെറി, ദിസ് ഇസ് സാഹിൽ, ജാവേദ് അസ്ലം, അർജുൻ, സമീൽ സിഖാനിയ, ദിസ് ഇസ് അവർ സൗണ്ട് എഞ്ചിനീയർ സൽജാസ്. അപ്പോൾ നമ്മൾ മൂന്ന് പേരും പെർക്കഷനിസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി കഴിഞ്ഞ വർഷം ബ്ലൂമിൻ ഗ്രീൻ ഫെസ്റ്റിവലിന് ഒരു ഡ്രം സർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ, നമുക്ക് സിമിലർ ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്, ഒരേ ടൈപ്പ് ഓഫ് ജോൺറസ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാൻഡ് ഫോം ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പിന്നെ ഫോമായി വന്നപ്പോഴേക്ക് ഈ വർഷമായി. അങ്ങനെ ഈ വർഷം ഡിസംബറിലായിരുന്നു നമ്മുടെ ഡെബ്യൂ പെർഫോമൻസ് ബ്ലൂമിൻ ഗ്രീൻ. സെയിം ഫെസ്റ്റിവൽ ബ്ലൂമിൻ ഗ്രീനിന് നമ്മളൊരു 1 hour സെറ്റ് ചെയ്തിരുന്നു. വി ഗോട്ട് എ വെരി നൈസ് റെസ്പോൺസ്. പിന്നെ മൊസൈക്ക് എന്ന് പറഞ്ഞാൽ പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാവരും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സാണ്. ഞാൻ ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്, ജാവേദ്ക ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്, ഇവരെല്ലാം വെസ്റ്റേൺ ആണ്. അപ്പോൾ പല പല എലമെൻസ് ആയത് കാരണം മൊസൈക്ക് എന്ന് പറഞ്ഞാൽ പല എലമെൻസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സംതിങ് ന്യൂ. അപ്പോൾ അതാണ് മൊസൈക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള കാരണം. പിന്നെ നമ്മുടെ ജോൺറേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഇറ്റ്സ് ഇന്ത്യൻ ഫ്യൂഷൻ ഇലക്ട്രോണിക്ക, ഇന്ത്യൻ ഫ്യൂഷൻ ലൈവ്ട്രോണിക്ക എന്ന് പറയാം. ദാറ്റ് ഇസ് ഇന്ത്യൻ എലമെൻസ് ഉണ്ട്, തബ്ല, സിത്താർ, ക്ലാസിക്കൽ മ്യൂസിക് എലമെൻറ്റ്സ് കമ്പൈൻഡ് വിത്ത് ഇലക്ട്രോണിക് മ്യൂസിക്, ടെക്നോ ആയാലും ഡ്രം ആൻഡ് ബേസ് ആയാലും അങ്ങനത്തെ പ്രോഗ്രസീവ് മെലഡിക് അങ്ങനത്തെ. സോ ദാറ്റ് ഇസ് അവർ. അപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ആണ് ബാൻഡിൻ്റെ. അപ്പം എങ്ങനെയാണ് ആ ഒരു യാത്ര, ഞങ്ങൾ ബാൻഡ് തുടങ്ങിയപ്പോഴുള്ള യാത്ര എങ്ങനെയായിരുന്നു? ബാൻഡ് തുടങ്ങിയ സമയത്ത് ഞാൻ കൂടെ ഇല്ല, പക്ഷേ കുറേ പ്രാക്ടീസിലൊക്കെ ഇരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഒരു വേറൊരു ഫീൽ തന്നെയാണ് അതിൻ്റെ ഒരു സ്റ്റൈലും. അതിൻ്റെ ഇവരെ ഓരോരുത്തരെ ഈ ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു മാറ്റും അതിൻ്റെ ഒരു സ്റ്റൈലും വേറെ തന്നെ. ഓക്കെ, അപ്പം നിങ്ങൾ ബാൻഡ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ചെയ്യാറ് എന്ന് പറഞ്ഞു. അപ്പം ലൈക്ക് എല്ലാവരും ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഇൻഡിവിജ്വലി പല പല ബാൻഡുകളിലും പല പല ലൈൻസുകളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ദീസ് ഗൈസ് ഡസ് ഗസൽസ്, ഗസൽസ് ചെയ്യുന്ന ആൾക്കാരാണ്. സാഹിലാണെന്നുണ്ടെങ്കിൽ ഈസ് എ ഡ്രമ്മർ, വെസ്റ്റേൺ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞാൻ കർണാട്ടിക് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ വരുന്നത്. ജെറി ഒരു മെറ്റൽ ബേസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ വളരെ ഡിഫറെൻറ്റ് ജോണസ് എന്നാണ് വരുന്നത്. സോ യാ ഓക്കെ, ഗസൽ അല്ലേ പറഞ്ഞത്? ഗസൽ ഓക്കെ. അപ്പോൾ ഗസൽ എങ്ങനെയാണ് ഒരു ബാൻഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫ്യൂഷൻ പോലെ ചെയ്യാൻ സാധിക്കുന്നു? ഇതിലേക്കാണ് ഉദ്ദേശിച്ചത്, ഇതിലേക്ക് ഗസൽ മോഡ് വന്നിട്ടില്ല. മേ ബി വരാം അല്ലേ? നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റൽ സംഭവമാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യൻ മെലഡി പ്ലസ് വെസ്റ്റേൺ ഇലക്ട്രിക് മ്യൂസിക് മോഡാണ് പോകുന്നത്. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ അതിൻ്റെതായ ഭംഗിയുണ്ട്, മെലഡി ഉണ്ട്. എല്ലാവരും ബേസിക്കലി കോഴിക്കോടാണോ അതോ? ഞാൻ കണ്ണൂരാണ്, പക്ഷേ ഇപ്പം സെറ്റിൽ ഇൻ കൊച്ചി. ഇപ്പം എല്ലാ ടൈപ്പിലും ഇങ്ങനെ ഇതുണ്ട്. സോ പിന്നെ പ്രൊഡ്യൂസറാണ്, സോ പ്രൊഡ്യൂസറാണ്, ട്രാക്സ് പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് അത് റീവർക്ക് ചെയ്ത്. ഇപ്പം നമുക്ക് കുറേ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറേ ബാൻഡ്സ് ഒക്കെ പുറത്തുണ്ട്, ഇന്റർനാഷണൽ ബാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ബാൻഡ് പ്രേം ജോഷ്, അതാണ് ഇൻസ്പിറേഷൻ. അപ്പൊ താങ്ക് യു ഗൈസ്.